നിങ്ങൾക്കൊന്ന് ഒരു പുളിച്ചു കറി, എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെ. ഇത് പുളി ചേർക്കാണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് നമ്മുടെ വാഴപ്പിണ്ടി പുളിങ്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വാഴപ്പിണ്ടിയും മറ്റേ ഇതുണ്ടല്ലോ ചെമ്മീൻ പുളി എന്ന് പറയും, ഇവിടെ എന്താ പറയുക പുളിഞ്ചിക്ക, അതും കൂടെ ചേർത്ത് പരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി പുളിങ്കറിയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഇതാ കണ്ടല്ലോ, ഇതാ നമ്മുടെ വാഴപ്പിണ്ടിയെ ഇങ്ങനെ നാരൊക്കെ കളഞ്ഞ് കുറച്ച് തിക്കായിട്ടുള്ള കഷ്ണം എടുത്ത് നാലാക്കി മുറിച്ചു. ഒരു ഒരു ആറേഴ് പുളിഞ്ചിക്ക ഇതാ ഉണ്ടല്ല, അത് വിട്ടിരിക്കണം. ഇതിൽ പുളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ, പുളി ഇല്ലാണ്ട് പുളിഞ്ചിക്കയും ചെയ്തു. പിന്നെ അതിനകത്ത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് വേവിക്കുകയാണ് കേട്ടോ. വേവിച്ചിട്ട് ഞാൻ അരപ്പരച്ചിട്ട് ചേർത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പുളിങ്കറിക്ക് അരയ്ക്കാനുള്ള അരപ്പിന് വേണ്ടി കണ്ടല്ല ഏകദേശം ഒരു മുക്കാൽ മുറി തേങ്ങ എടുത്തു, രണ്ട് മൂന്ന് കുഞ്ഞുള്ളി, മുളകും മഞ്ഞളൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പം ആവശ്യത്തിന് വേവക്കയായി. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു, അതിനെ ഒരു ഒന്നര തവി ഇതിന്, അതായത് നമ്മുടെ 250 ml കപ്പാണെങ്കിൽ ഒരു കപ്പ്. അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച്, ഞാനിപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല എന്ത് ചെയ്താലും കുറച്ച് കൂടുതലേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി പുളി ചേർത്തിട്ടില്ല, നമ്മുടെ പുളിഞ്ചിക്കയാണ്. ഇനി ഇതാ കണ്ടല്ലേ, ഇത് നല്ല പോലെ മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നോൺ വെജൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ഊണ് കഴിക്കാൻ നല്ല രസമാണ്. ഇതൊന്ന് മീനില്ലാത്ത മീൻകറി, അതുപോലെ മാമ്പഴം ഇല്ലാത്ത മാമ്പഴ പുളിശ്ശേരി, അതുപോലെ എന്തെങ്കിലും ആക്കുന്ന കണ്ടല്ല കളറ് തന്നെ എന്തൊരു പറഞ്ഞു. ഇത് തിളക്കിയൊന്നും വേണ്ട, പതഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പുളിങ്കറി ഒരിക്കലും പുളിങ്കറി പുളിശ്ശേരിയൊക്കെ തിളച്ച് മറിയാൻ പാടില്ല, അതിൻ്റെ തിക്നെസ്സും പോവും ടെക്സ്ചറും മാറും. കണ്ടല്ലേ, ഒന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മതി, ഉടനെ നമുക്ക് അണയ്ക്കാം. ഞാൻ എനിക്കിട്ടതിൽ പുളിഞ്ചിക്ക കുറച്ച് കുറവായിരുന്നു പുളി, അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് പുളിഞ്ചിക്ക എക്സ്ട്രാ ആഡ് ചെയ്തു. ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടുതൽ ആഡ് ചെയ്തു. ഏകദേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും. അപ്പം നല്ല അടിപൊളി. പക്ഷെ നമ്മൾ പരിപ്പും കൂടെ ചെയ്തില്ലേ, പരിപ്പിന് ഇച്ചിരി എല്ലാം പിടിക്കുന്ന സാധനമാണല്ലോ, പരിപ്പും കൂടെ ചേർത്തുകൊണ്ട് ഇതൊക്കെ കുറച്ച് കുറഞ്ഞു. മനസ്സിലായില്ലേ, അപ്പം അടിപൊളി ഒരു പുളിങ്കറി, ഇത് മാത്രം മതി ഊണ് കഴിക്കാം. കണ്ടല്ലേ, അതാ ചെറുതായിട്ട് പതഞ്ഞു വരുന്നു. കണ്ടല്ല, അതെയല്ലേ ഈ കണക്ക്. എന്നിട്ട് ഞാനിതാ ഓഫ് ചെയ്തു. ഇനി ഇതെന്താന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഇതെല്ലാം കൂടെ താളിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ, ഇതാ കണ്ടല്ലേ, ഇതിലേക്ക് അടി ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി പുളിഞ്ചിക്ക പുളിങ്കറി റെഡി. ഓക്കെ, കാണാൻ തന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നു. ഓക്കേ.